ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിപിൻ. ഈ 2021 പുറത്തിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ് ജയ് ഭീം. ടി ജി ജ്ഞാനവേലാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സൂര്യ അതുപോലെ ലിജോ മോൾ ജോസ്, രജിഷ വിജയൻ എന്നിവരാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പലരും ഇല്ല എന്ന് നടിക്കുന്ന ജാതീയതയെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. ജാതീയത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, ഏറ്റവും താഴെക്കിടയിലുള്ള ജാതിയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് ജാതീയതയാൽ ബാധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ സിനിമ എന്ന രീതിയിലും ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന രീതിയിലുമാണ് സിനിമയെ കൂടുതൽ പേരും അടയാളപ്പെടുത്തി കണ്ടിട്ടുള്ളത്. പക്ഷേ അതിലുപരിയായിട്ട് സിനിമയുടെ എല്ലാ എലമെന്റ്സും അടങ്ങിയ ഒരു സിനിമയാണ് ഈ ജയ് ഭീം എന്നുള്ള സിനിമ. അതുകൊണ്ട് തന്നെയാണ് സിനിമ കൃത്യമായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് സിനിമയിൽ ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. അത് റിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ തന്നെയും കൃത്യമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പാകത്തിൽ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണെങ്കിലും കൃത്യമായിട്ട് സിനിമയുടെ എലമെന്റ്സ് ഇതിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാൻ കാരണമായത്. ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് മലയാളത്തിൽ ഇതേ വിഷയത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ലെന്ന് ഉള്ള പിന്നീട് ഉള്ള ചർച്ചകൾ അത് ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. കാരണം ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമകൾ ആർട്ടിസ്റ്റിക് ആണെങ്കിൽ തന്നെയും സിനിമാറ്റിക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആ സിനിമകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമകൾ ഉണ്ടെങ്കിലും ഇല്ല എന്നുള്ള രീതിയിൽ ആളുകൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ജാതീയത ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ജാതീയതയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ നുണ പറയുന്നതാണ്, അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലില്ല, വെറുതെ പറയുന്നതാണ്, അതൊരു കള്ളക്കഥയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിനിമകൾക്ക് വലിയ ഒരു വ്യൂവർഷിപ്പോ ഒരു സ്വീകരണമോ ലഭിക്കാതെ പോയത്. ഇപ്പോൾ ജയ് ഭീം ഇറങ്ങിയതിന് ശേഷം നമ്മൾ പറയുന്നത് കേരളത്തിന് പുറത്തെല്ലാം ഭയങ്കര ജാതീയതയാണ്, ഭയങ്കര പ്രശ്നമാണ്, ആ രാജാക്കണ്ണിൻ്റെ ജീവിതം കണ്ടു, ആ രീതിയിലുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നു. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്ന, കേരളത്തിൽ ഇതേ പ്രശ്നം അനുഭവിക്കുന്ന മനുഷ്യരുടെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറയുന്നത് ഏയ് അതൊക്കെ വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അവർ വെറുതെ കേസ് കൊടുക്കുന്നതാണ്, ആ രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തിടെ ഉണ്ടായ ആ ഒരു സമരമാണെങ്കിലും, ദീപയുടെ സമരമാണെങ്കിലും ആ രീതിയിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി മനുഷ്യൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നമ്മളുടെ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ്, പുറത്ത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അവരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യസ്ഥിതി നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാതെ അപ്പം തന്നെ നമ്മൾ പറയും അത് വെറുതെയാണ്, അവർക്ക് എന്തെങ്കിലും പ്രത്യേക ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണെന്നുള്ള രീതിയിൽ അതിനൊരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും. അങ്ങനെ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരത്തിലുള്ള സിനിമകൾ, ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദളിത് സ്വഭാവമുള്ള സിനിമകൾ നമുക്കിവിടെ ഉണ്ടാവാത്തതും, അങ്ങനെ ഉണ്ടാകുന്ന സിനിമകൾ ആഘോഷിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാതെ പോകുന്നതും. എന്തായാലും ഈ ജയ് ഭീം എന്നുള്ള സിനിമ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഭീം ആർമി പോലുള്ള സംഘടനകളൊക്കെ ദളിതരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ദളിതരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും കടന്നു വന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിന് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഒരു മാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത്തരം മനുഷ്യരുടെ, എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളെ ചിത്രീകരിക്കുന്ന സിനിമകൾ ഉണ്ടാവുകയും അത് ആഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലം വിദൂരമല്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളും കണ്ടു നോക്കുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.